വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു പാഠഭാഗമാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്നാണ് നമ്മുടെ നാലാമത്തെ അധ്യായത്തിൻ്റെ പേര്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ എന്താണ് ബയോടെക്നോളജി എന്ന് പറഞ്ഞാൽ? അപ്പോൾ ബയോടെക്നോളജി നമ്മളിപ്പോൾ പറയും 21st century, 21st century. 21st century ഈസ് കൺസേർഡ് ആസ് ദ സെഞ്ചുറി ഓഫ് BT and IT എന്ന് പറയും. BT എന്ന് വെച്ചാൽ ബയോടെക്നോളജി, IT എന്ന് വെച്ചാൽ ഇൻഫർമേഷൻ ടെക്നോളജി. സോ 21st century ഈസ് ദ സെഞ്ചുറി ഓഫ് BT and IT. വാട്ട് ഈസ് BT ബയോടെക്നോളജി? ബയോടെക്നോളജി ഈസ് ദി ഇൻറ്റഗ്രേഷൻ ഓഫ് ബയോളജി വിത്ത് ടെക്നോളജി. അതായത് ബയോളജിയും ടെക്നോളജിയും കൂടെ കൂട്ടിച്ചേർത്ത് കൂട്ടി വിളക്കി ഉണ്ടാക്കിയിരിക്കുന്ന ഒരു നവീന രൂപമാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. അപ്പോൾ അതിനകത്ത് എൻജിനീയറിങ്ങും വരുന്നുണ്ട്, ബയോളജിയും വരുന്നുണ്ട്. ബയോളജി വിത്ത് ടെക്നോളജി. സോ ദ ടേം ബയോടെക്നോളജി വാസ് ഫസ്റ്റ് യൂസ്ഡ് ബൈ കാൾ എർക്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ് ആദ്യമായിട്ട് ബയോടെക്നോളജി എന്ന് പറയുന്ന വേർഡ് ആദ്യമായിട്ട് യൂസ് ചെയ്തത്. അപ്പോൾ എങ്ങനെയാണ് നമുക്ക് ബയോടെക്നോളജി ഡിഫൈൻ ചെയ്യാൻ പറ്റുന്നത്? ഇപ്പോൾ ടെക്സ്റ്റ് ബുക്കിലെ ഡെഫനിഷൻ പറയുകയാണെങ്കിൽ, ബയോടെക്നോളജി ഡീൽസ് വിത്ത് ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. ഇങ്ങനെയാണ് പറഞ്ഞിരിക്കുന്നത്. ഞാൻ ഒരിക്കൽ കൂടെ പറയാം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ് എങ്കിലും ഞാൻ ഒരിക്കൽ കൂടെ പറയാം, കേട്ടെഴുതുന്നവർ പോസ് ചെയ്ത് വെച്ചിട്ട് കേട്ടെഴുതണം. പുസ്തകത്തിലുള്ള ഡെഫിനിഷനാണ്, ബയോടെക്നോളജി ഡീൽസ് വിത്ത് ദ ടെക്നിക്സ് ഓഫ് യൂസിങ് ലൈവ് ഓർഗാനിസംസ് ഓർ എൻസൈംസ് ഫ്രം ഓർഗാനിസംസ് ടു പ്രൊഡ്യൂസ് പ്രോഡക്ട്സ് ആൻഡ് പ്രോസസ്സസ് യൂസ്ഫുൾ ടു ഹ്യൂമൻസ്. അതായത് മനുഷ്യനും ഉപയോഗപ്രദമായ രീതിയിൽ ചില ജീവികളിൽ നിന്ന് എൻസൈമുകളോ മറ്റ് വസ്തുക്കളോ ബയോളജിക്കൽ പ്രോഡക്ട്സോ ഉണ്ടാക്കിയെടുക്കുന്ന പ്രക്രിയ, വളരെ സിമ്പിളായിട്ട് പറഞ്ഞാൽ അതാണ് ബയോടെക്നോളജി. പക്ഷേ അതിന് വേണ്ടിയിട്ട്, അങ്ങനെ നമ്മൾ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയിട്ട് ചില സാങ്കേതിക വിദ്യ പ്രയോഗിക്കും. അവിടെയാണ് ബയോടെക്നോളജിയുടെ സിഗ്നിഫിക്കൻസ് വരുന്നത്. അപ്പോൾ നമ്മളിവിടെ എന്ത് വേണം? ഫോർ ദ യൂസ് ഓഫ് മാൻ, അല്ലെങ്കിൽ ഫോർ ദി എക്സ്ക്ലൂസീവ് യൂസ് ഓഫ് ഹ്യൂമൻ എന്ന് നമ്മൾ പറയുമ്പോൾ, വളരെ കുറച്ചളവിലൊന്നും നമുക്ക് പ്രോഡക്റ്റ് കിട്ടിയാൽ പോരാ, അപ്പോൾ ഒരുപാട് ലാർജ് സ്കെയിലിൽ പ്രോഡക്റ്റ് ഉണ്ടാക്കിയെടുക്കേണ്ടി വരും. സോ ബയോടെക്നോളജി ഈസ് ആൾസോ എ പാർട്ട് ഓഫ് ഇൻഡസ്ട്രി. അതൊരു വ്യവസായമാണ്, അല്ലാതെ വെറും ഒരു ചെറിയ ഒരു ലബോറട്ടറി വർക്കല്ല. അതൊരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ വാക്സിൻ ഉണ്ടാക്കുന്നു. വാക്സിൻ ഒന്നോ രണ്ടോ പേർക്ക് വേണ്ടിയിട്ടല്ല ഉണ്ടാക്കുന്നു, കോടിക്കണക്കിന് മനുഷ്യർക്ക് വേണ്ടിയിട്ടാണ് വാക്സിൻ ഉണ്ടാക്കുന്നത്. അപ്പോൾ വാക്സിൻ ഉണ്ടാക്കുന്ന ഒരു ടെക്നോളജിയാണ്, ബയോടെക്നോളജിയുടെ ഭാഗമാണ്. പ്രൊഡക്ഷൻ ഓഫ് വാക്സിൻസ്, അതുപോലെ പ്രൊഡക്ഷൻ ഓഫ് ഡ്രഗ്സ്, പലതരത്തിലുള്ള മരുന്നുകൾ ഉണ്ടാക്കിയെടുക്കുന്നു, അതുപോലെ തന്നെ പലതരത്തിലുള്ള എൻസൈംസ്, ഹോർമോൺസ്, നമുക്ക് എസെൻഷ്യൽ ആയിട്ടുള്ള പല ഹോർമോണുകളെ ഉണ്ടാക്കിയെടുക്കുന്നു, ഒക്കെ ബയോടെക്നോളജി വഴിയാണ്. കാരണം ഇതൊന്നും നമ്മുടെ ശരീരത്തിൽ നിന്ന് നമുക്ക് വേർതിരിച്ചെടുത്ത് ഉപയോഗിക്കാൻ കഴിയില്ല. ഒക്കെ ശരീരത്തിലൊക്കെ ഇതുണ്ടാകുന്ന അളവ് വളരെ കുറവാണ്. അപ്പോൾ നമ്മൾ മറ്റുള്ള ജീവികളിൽ നിന്നോ മറ്റു കോശങ്ങളിൽ നിന്നോ അത് ഉണ്ടാക്കിയെടുക്കണം. അപ്പോൾ അത് വൻതോതിൽ നടത്തുന്ന ഒരു പ്രക്രിയ ആയതുകൊണ്ട്, ലാർജ് സ്കെയിൽ പ്രൊഡക്ഷൻ ആയതുകൊണ്ട് ബയോടെക്നോളജി എന്ന് പറയുന്ന ഒരു ഇൻഡസ്ട്രി കൂടിയാണ്. ഇന്ന് ലോകം മൊത്തവും ബയോടെക്നോളജിയുടെ ബേസ് ചെയ്തുകൊണ്ട് ധാരാളം ഇൻഡസ്ട്രീസ് ഉണ്ട്, ഒരുപാട് വ്യാവസായിക സ്ഥാപനങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഇപ്പോൾ നമുക്കിപ്പോൾ പ്രധാനമായിട്ട് നമുക്കിപ്പോൾ നമ്മൾ കണ്ടില്ലേ, നമ്മൾ ഇപ്പോഴത്തെ അസുഖമായിട്ടുള്ള കോവിഡുമായിട്ട് ബന്ധപ്പെട്ട് അതിൻ്റെ വാക്സിൻ സ്റ്റഡീസ് നിങ്ങളെല്ലാവരും പത്രത്തിലും മീഡിയയിലും ഒക്കെ വായിക്കുന്നതല്ലേ. അപ്പോൾ അത് ഉണ്ടാക്കിയെടുക്കുന്ന പല ബയോടെക്നോളജി കമ്പനികളാണ്. ഇപ്പോൾ ഓക്സ്ഫോർഡ് സർവകലാശാല അത് വികസിപ്പിച്ചെടുത്താലും അതിൻ്റെ നിർമ്മാണം നമ്മൾ ഏതെങ്കിലും ഒരു കമ്പനി ഏർപ്പിക്കും. ഇപ്പോൾ ഇന്ത്യയിൽ ഉള്ള കമ്പനികൾ റെഡ്ഡീസ് കമ്പനി, അതുപോലെ തന്നെ ബയോഫാർമ, അങ്ങനെയുള്ളതെല്ലാം ബയോടെക്നോളജി കമ്പനികളാണ്. ഇവരൊക്കെയാണ് ഇത്തരത്തിലുള്ള പ്രൊഡക്റ്റുകൾ ഉണ്ടാക്കിയെടുക്കുന്നത്. ഇപ്പം മനുഷ്യകുലത്തിന് വളരെയധികം ഉപയോഗപ്രദമായിട്ടുള്ള ഒരു നവീന ബ്രാഞ്ചാണ് ബയോടെക്നോളജി എന്ന് പറയുന്നത്. ഇനി ബയോടെക്നോളജിയുടെ മറ്റൊരു ഡെഫിനിഷൻ, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, EFB എന്ന് പറയും. യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ് ബയോടെക്നോളജി, EFB, യൂറോപ്യൻ ഫെഡറേഷൻ ഓഫ്
ബയോടെക്നോളജി. അപ്പോൾ ഇ എഫ് പി എങ്ങനെയാണ് ബയോടെക്നോളജിയെ ഡിഫൈൻ ചെയ്യുന്നത് എന്ന് നോക്കണം. അത് ടെക്സ്റ്റ് ബുക്കിലുള്ളതാണ്, ഞാൻ വായിക്കാം. അതിങ്ങനെയാണ്, ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ് സെൽസ് പാർട്സ് ദർ ഓഫ് ആൻഡ് മോളിക്കുലർ അനലോഗ്സ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. ഒരിക്കൽ കൂടി വായിക്കാം, ദ ഇൻ്റഗ്രേഷൻ ഓഫ് നാച്ചുറൽ സയൻസ് ആൻഡ് ഓർഗാനിസംസ് സെൽസ് പാർട്സ് ദർ ഓഫ് ആൻഡ് മോളിക്കുലർ അനലോഗ്സ് ഫോർ പ്രോഡക്ട്സ് ആൻഡ് സർവീസസ്. അങ്ങനെയും നമുക്ക് ബയോടെക്നോളജിയെ ഡിഫൈൻ ചെയ്യാം. അപ്പോൾ പല രീതിയിൽ നമുക്ക് ഡിഫൈൻ ചെയ്യാൻ പറ്റും. വളരെ സിമ്പിളായിട്ട് നമ്മുടെ ഭാഷയിൽ പറഞ്ഞാൽ, ബയോടെക്നോളജി ഈസ് നത്തിങ് ബട്ട് ഇൻ്റഗ്രേഷൻ ഓഫ് ബയോളജി വിത്ത് ടെക്നോളജി ഇൻ വിച്ച് ഓർഗാനിസംസ് പ്രൊഡ്യൂസ് ബയോളജിക്കൽ പ്രോഡക്ട്സ് എക്സ്ക്ലൂസീവ്ലി ഫോർ ദി വെൽഫെയർ ഓഫ് മാൻ. മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി എന്ന് പ്രത്യേകം എടുത്തു പറയണം, മനുഷ്യൻ്റെ നന്മയ്ക്ക് വേണ്ടി ജീവികളിൽ നിന്ന് ഉൽപ്പന്നങ്ങളെ ഉൽപ്പാദിപ്പിച്ചെടുക്കാനായിട്ട് നമ്മൾ ബയോളജിയെ ടെക്നോളജിയുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്ത് ഉണ്ടാക്കിയെടുക്കുന്ന ഒരു അങ്ങനെ ചെയ്യുന്ന വർക്കിനെയാണ്, അങ്ങനെ ചെയ്യുന്ന ആ ബ്രാഞ്ചിനെയാണ് നമ്മളെന്ത് വിളിക്കുന്നത്, ബയോടെക്നോളജി എന്ന് വിളിക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ബയോടെക്നോളജിയായിട്ട് ബന്ധപ്പെട്ട് മനസ്സിലായി. ബയോടെക്നോളജി എന്ന് പറയുന്ന പേര് ആദ്യമായിട്ട് ഇട്ടത് ആരാണ്, കാൾ എറിക്കി എന്ന് പറയുന്ന സയൻറ്റിസ്റ്റാണ്. നമ്മുടെ ചാപ്റ്ററിൻ്റെ പേര് ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ് എന്നാണ്. ബയോടെക്നോളജി പ്രിൻസിപ്പിൾസ് ആൻഡ് പ്രോസസ്സസ്. അപ്പോൾ അടുത്തത് നമ്മൾ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിൾസാണ്, ചാപ്റ്ററിൻ്റെ പേര് അങ്ങനെയാണ്, എന്നാലും ബേസിക് ആയിട്ടുള്ള ചില പ്രിൻസിപ്പിൾസാണ് നമ്മൾ പഠിക്കുന്നത്. അപ്പോൾ മോഡേൺ ബയോടെക്നോളജിയുടെ പ്രിൻസിപ്പിളിന്, അല്ലെങ്കിൽ മോഡേൺ ബയോടെക്നോളജിക്ക് രണ്ട് കോർ ആസ്പെക്റ്റുകളാണുള്ളത്. മോഡേൺ ബയോടെക്നോളജി അതാണ് അതിൻ്റെ പ്രിൻസിപ്പിൾസ് എന്ന് വിളിക്കുന്നത്. ഒന്നിനെ നമ്മൾ ജനറ്റിക് എൻജിനീയറിംഗ് എന്നും രണ്ടാമത്തേനെ നമ്മൾ കെമിക്കൽ എൻജിനീയറിംഗ് എന്നും പറയും. സോ മോഡേൺ ബയോടെക്നോളജി ഹാസ് ടു കോർ ആസ്പെക്ട്സ് ഓർ കോർ ടെക്നിക്സ് വിച്ച് ആർ കളക്റ്റീവ്ലി നോൺ ആസ് ജനറ്റിക് എൻജിനീയറിംഗ് ആൻഡ് കെമിക്കൽ എൻജിനീയറിംഗ്. രണ്ടും രണ്ടാണേ. അപ്പോൾ നമ്മൾക്ക് ഓരോന്നായിട്ട് എന്താണെന്ന് നോക്കാം. ഫസ്റ്റ് ഈസ് ദ ജനറ്റിക് എൻജിനീയറിംഗ്. അപ്പോൾ എന്താണ് ജനറ്റിക് എന്ന വാക്കിൻ്റെ അർത്ഥം? ജീനുമായിട്ട് ബന്ധപ്പെട്ടതാണ്. ജീനെന്ന് വെച്ചാൽ ഡി എൻ എ ആണ് മിക്ക ജീവികൾക്കും. വൈറസിനെ പോലുള്ള വളരെ കുറച്ച് ചില വൈറസുകൾക്ക് മാത്രമേ ആർ എൻ എ ഉള്ളൂ. അതുകൊണ്ട് ആർ എൻ എ നമുക്കങ്ങ് കളയാം. ആർ എൻ എ നമുക്ക് പ്രാധാന്യമായിട്ട് എടുക്കുന്നില്ല, കാരണം ജീനെന്ന് ഉദ്ദേശിക്കുന്നത് ഇവിടെ ഡി എൻ എ ആണ്. ആ ജീനിലെ എൻജിനീയറിംഗ്, എൻജിനീയറിംഗ് എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താണ്? ഇപ്പോൾ എൻജിനീയർ എന്ന് പറഞ്ഞാൽ വൺ ഹു കൺസ്ട്രക്ട് എ നോവൽ തിങ്, ഒരു പുതിയ വസ്തുവിനെ അല്ലെങ്കിൽ ഒരു പുതിയ സാധനത്തെ നിർമ്മിക്കാൻ കഴിയുന്ന ആളിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്, എൻജിനീയറിംഗ്, എൻജിനീയർ എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറ്റിക് എൻജിനീയർ മീൻസ് ഹീസ് ആൻ എൻജിനീയർ, ഹി യൂസസ് ജീൻസ് ആസ് ഹിസ് ടൂൾ. അദ്ദേഹത്തിൻ്റെ ടൂളായിട്ട് ആരെ ഉപയോഗിക്കും? ജീനിനെ ഉപയോഗിക്കും. അപ്പോൾ എന്താണ് നമ്മൾ ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്? അപ്പോൾ ഇവിടെ നമ്മൾ ജനറ്റിക് എൻജിനീയറിംഗിൽ ഒരു ശ്രദ്ധിച്ചോണം എങ്ങനെയാണ്, ഒരു ജീവിയിൽ നിന്ന് ജനറ്റിക് മെറ്റീരിയലിനെ, അതായത് ഡി എൻ എയെ ഐസൊലേറ്റ് ചെയ്തെടുത്ത്, എങ്ങനെയുള്ള ജനറ്റിക് മെറ്റീരിയൽ, എങ്ങനെയുള്ള ഡി എൻ എ, ഒരു ഫങ്ഷണലായിട്ടുള്ള ഡ്യൂട്ടി ചെയ്യുന്ന ഒരു ജീനിനെ, ജോലി ചെയ്യുന്ന ഒരു ജീനിനെ ഐസൊലേറ്റ് ചെയ്തെടുത്ത്, ഞാൻ പറയും എക്സാമ്പിൾ പറയുമ്പോൾ മനസ്സിലാവും, ഐസൊലേറ്റ് ചെയ്തെടുത്ത് വേറൊരു ജീവിക്ക് കൊടുക്കുക, അതിനെ നമ്മൾ ഹോസ്റ്റ് എന്ന് വിളിക്കും. ആ ജീവിയിൽ ഈ ജീന് പ്രവർത്തിച്ചിട്ട് നമ്മൾ ഉദ്ദേശിക്കുന്ന പ്രോഡക്റ്റ് ഉണ്ടാക്കിത്തരും. ദാറ്റ് ഈസ് ജനറ്റിക് എൻജിനീയറിംഗ്. മനസ്സിലായോ? അതായത് ജനറ്റിക് എൻജിനീയറിംഗ് ഈസ് ദ ടെക്നിക് ടു ആൾട്ടർ ദ കെമിസ്ട്രി ഓഫ് ജീൻ, ടു ആൾട്ടർ ദ സ്ട്രക്ചർ ഓഫ് ജീൻ ഓഫ് ആൻ ഓർഗാനിസം ബൈ ഇൻട്രൊഡ്യൂസിങ് എ ഫോറിൻ ജീൻ സോ ദാറ്റ് ഫോറിൻ ജീൻ ബിക്കംസ് ഫങ്ഷണൽ ആൻഡ് പ്രൊഡ്യൂസ് എ ജീൻ പ്രോഡക്റ്റ്. അപ്പോൾ ഇതിനെയാണ് നമ്മൾ പറയുന്ന പേര് ജനറ്റിക് എൻജിനീയറിംഗ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന്, അപ്പോൾ നമുക്കറിയാം ഇൻസുലിൻ എന്ന് പറയുന്ന ഒരു ഹോർമോണിനെ കുറിച്ച് എല്ലാവർക്കും അറിയാം. വളരെ പ്രധാനപ്പെട്ട ഒരു ഹോർമോണാണ് ഇൻസുലിൻ. നമുക്ക് എല്ലാവർക്കും ഫെമിലിയർ ആയിട്ടുള്ളൊരു ഹോർമോണാണ്. നമ്മുടെ ശരീരത്തിലെ രക്തത്തിലെ ഷുഗർ ലെവലിനെ കൺട്രോൾ ചെയ്യുന്ന ഹോർമോണാണ് ഇൻസുലിൻ. അത് നമ്മുടെ ബ്ലഡിലൊരു നിശ്ചിത അളവിൽ ഉണ്ടാക്കുന്നുണ്ട്. അത് ഉണ്ടാക്കിത്തരുന്നത് ബീറ്റ സെൽസിലെ ഐൽസ് ഓഫ് ലാംഗർഹാൻസിലെ ബീറ്റ സെൽസ് ആണെന്ന് നിങ്ങൾക്കറിയാം. എന്നാൽ ഈ ഇൻസുലിൻ്റെ കുറവ് അല്ലെങ്കിൽ അഭാവം ഉണ്ടാക്കുന്ന രോഗമാണ് ഡയബറ്റീസ്. ചില ആൾക്കാർക്ക് നമുക്ക് ഇൻസുലിൻ്റെ അളവ് വളരെ കുറയുകയും രക്തത്തിൽ ഷുഗർ ലെവൽ കൂടുകയും ചെയ്യുന്നൊരവസ്ഥ. അപ്പോൾ ഈ രോഗത്തിൻ്റെ പ്രതിവിധി എന്താണ്? നമ്മൾ ഇൻസുലിൻ കുത്തിവെക്കുന്നു. എല്ലാവർക്കും അറിയാം ഇൻസുലിൻ നമുക്കിപ്പോൾ വാങ്ങാൻ കിട്ടും, മെഡിക്കൽ സ്റ്റോറിൽ വാങ്ങാൻ കിട്ടും. ആ ഇൻസുലിനെ നമ്മൾ കുത്തിവെക്കും. ഈ മെഡിക്കൽ സ്റ്റോറിൽ ഇൻസുലിൻ എവിടുന്ന് വരുന്നു? അത്
ബയോകെമിക്കൽ കമ്പനീസിൽ അല്ലെങ്കിൽ പിന്നെന്താ പറയുക, ഈ ഇൻസുലിൻ ഉണ്ടാക്കുന്ന കമ്പനികളുണ്ട്, അവരുണ്ടാക്കി കൊടുക്കുന്നു, അവരെങ്ങനെ ഇത് ഉണ്ടാക്കുന്നു അവിടെയാണ് നമ്മൾ അറിയേണ്ടത്. പണ്ട് കാലത്ത് നമ്മൾ ഇൻസുലിൻ എടുത്തിരുന്നത് ഈ വെട്ടിക്കൊല്ലുന്ന മൃഗങ്ങളുണ്ടല്ലോ, സ്ലോട്ടേഡ് അനിമൽസ് എന്ന് പറയാം, അവരുടെ പാൻക്രിയാസിൽ നിന്നാണ്. അത് നിങ്ങൾക്ക് അറിയാം, വളരെ കുറച്ചേ നമുക്ക് കിട്ടുള്ളൂ, കിട്ടുന്നത് തന്നെ ഒരു അനിമൽ പ്രോട്ടീനാണ്. അതുകൊണ്ട് തന്നെ ചില ആൾക്കാരിൽ ഇത് അലർജി ഉണ്ടാക്കും, മാത്രമല്ല ഇതിൻ്റെ അവൈലബിലിറ്റി വളരെ ലോ ആണ്, ഇതിൻ്റെ കോസ്റ്റ് വളരെ കൂടുതലായിരിക്കും. അവൈലബിലിറ്റി കുറയുമ്പോൾ ലോസ് കൂടും, സോറി അതിൻ്റെ കോസ്റ്റ് കൂടും. പക്ഷേ ഇപ്പോൾ അങ്ങനെയല്ല, ഇപ്പം നമ്മൾ എന്ത് ചെയ്തിരിക്കുന്നു, ഇൻസുലിൻ ജീനിനെ, ഇൻസുലിൻ ഉണ്ടാക്കുന്ന ഡി എൻ എയെ, അതായത് ജീനിനെ എവിടെയാണുള്ളത്, മനുഷ്യനിലാണുള്ളത്. ആ ഡി എൻ എ വേർതിരിച്ച് ഐസൊലേറ്റ് ചെയ്തെടുത്ത് നമ്മളൊരു ബാക്ടീരിയയ്ക്ക് കൊടുത്തിരിക്കുകയാണ്. ആ ബാക്ടീരിയയുടെ പേരാണ് എസ്കെറിഷ്യ കോളൈ എന്നാണ് ആ ബാക്ടീരിയയുടെ പേര്. ചുരുക്കി നമ്മളെന്ത് പറയും, നിങ്ങളൊക്കെ കൊച്ചു ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ള അല്ലേ, ഈ കോളൈ എന്ന് വിളിക്കും. അപ്പോൾ ഈ കോളൈ എന്ന് പറയുന്നത് ബാക്ടീരിയയ്ക്ക് കൊടുത്തേക്കാണ്. അപ്പോൾ ഇപ്പോൾ ഈ ജീനിനെ ആരാണ്, ഈ ഹോർമോണിനെ ആരാണ് ഉണ്ടാക്കുന്നത്, എസ്കെറിഷ്യ കോളൈയാണ് ഉണ്ടാക്കുന്നത്. ആരാണ് യഥാർത്ഥത്തിൽ ഉണ്ടാക്കേണ്ടത്, മനുഷ്യനാണ്. മനുഷ്യനുണ്ടാക്കുന്ന അളവ് കുറവായിരിക്കും, കാരണം എന്താണ്, മനുഷ്യൻ്റെ ശരീരത്തിൽ ഇതിന് ആവശ്യത്തിന് മാത്രമേ അതൊരു കൺട്രോളിങ് മെക്കാനിസം ഉണ്ട്. പക്ഷെ ഇതങ്ങനെയല്ല, ഈ ജീവിക്ക് കൊടുത്തിരിക്കുന്നതുകൊണ്ട് ഒരു എസ്കെറിഷ്യ കോളേക്ക് കൊടുക്കും, എന്നിട്ട് ഒരെണ്ണം 20 മിനിറ്റ് കഴിയുമ്പോൾ രണ്ടാവും നാലാവും, അങ്ങനെ വളരെ പെട്ടെന്ന് റെപ്ലിക്കേറ്റ് ചെയ്ത് അല്ലെങ്കിൽ സോറി ഇരട്ടിച്ച് ജിയോമെട്രിക് പ്രോഗ്രഷനിൽ വളർന്ന് ഒരു മുഴുവൻ വലിയ കോളനിയായിട്ട് മാറി ഒരുപാട് ഇൻസുലിനെ വ്യാവസായിക അടിസ്ഥാനത്തിൽ ഉണ്ടാക്കാൻ കഴിയും. അപ്പോൾ ഇതാണ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ എന്താണ് ചെയ്തത്, ഇൻസുലിൻ ജീൻ ഓഫ് മാൻ ഈസ് ഐസൊലേറ്റഡ് ഫ്രം ദി ബീറ്റ സെൽസ് ഓഫ് ഫൈലറ്റ്സ് ഓഫ് ലാംഗർഹാൻസ് ആൻഡ് ഈസ് സക്സസ്ഫുള്ളി ഇൻട്രൊഡ്യൂസ്ഡ് ഇൻ ടു ദി ജീനോം ഓഫ് എസ്കെറിഷ്യ കോളൈ, സോ ദാറ്റ് എസ്കെറിഷ്യ കോളൈ ഗെറ്റ് എ ഫങ്ഷണൽ ജീൻ ഓഫ് ഇൻസുലിൻ. ദെൻ ദിസ് എസ്കെറിഷ്യ കോളൈ ഈസ് കൾച്ചേർഡ് ഇൻ ലാർജ് എമൗണ്ട് ടു പ്രൊഡ്യൂസ് ഫങ്ഷണൽ ഇൻസുലിൻ. മനസ്സിലായോ? സോ വാട്ട് ഈസ് ഫസ്റ്റ് സ്റ്റെപ്പ് ജനറ്റിക് എഞ്ചിനീയറിംഗ് പറഞ്ഞാൽ എന്താണെന്ന് മനസ്സിലായല്ലോ. ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദി സക്സസ്ഫുൾ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഫങ്ഷണൽ ഫോറിൻ ജീൻ ഇൻ ടു എ ഫങ്ഷണൽ ഫോറിൻ ജീൻ ഇൻ ടു എ ഹോസ്റ്റ് ഓർഗാനിസം. ദാറ്റ് ഈസ് നോൺ ആസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, ഒരു ജീവിയിൽ നിന്ന് ജീനെടുത്ത് വളരെ വിജയകരമായി മറ്റൊരു ജീവിയിലേക്ക് കടത്തി കൊടുത്തു. ആ ജീവി ആ ജീനെ കൊണ്ട് നടക്കുകയാണ്. ആ ജീവിയുടെ പ്രത്യേകത, ആ ജീവിയിൽ ഇപ്പോൾ എന്തുണ്ട്, ഫോറിൻ ജീനുണ്ട്, ഫോറിൻ ജീനുണ്ട്. ആ ജീവിയെ നമ്മളൊരു പേര് വിളിക്കും. അങ്ങനെ ഫോറിൻ ജീനും കൊണ്ട് നടക്കുന്ന ജീവിയെ നമ്മൾ വിളിക്കും GMO എന്ന് ചുരുക്കി വിളിക്കും. അതായത് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. ഇപ്പോൾ വാട്ട് ഈസ് എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം? എ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഈസ് ആൻ ഓർഗാനിസം വിച്ച് ക്യാരീസ് എ ഫോറിൻ ജീൻ. ഒരു ഫോറിൻ ജീനിനെ വഹിക്കുന്ന ഓർഗാനിസത്തെ നമ്മൾ വിളിക്കുന്ന പേരാണ് ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. അപ്പോൾ ഹ്യൂമൻ ഇൻസുലിൻ ജീനിനെ കൊണ്ട് നടക്കുന്ന എസ്കെറിഷ്യ കോളയെ നമ്മൾ എന്ത് വിളിക്കും, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം. മറ്റൊരു പേരും കൂടെ വിളിക്കും, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം, അല്ലെങ്കിൽ നമ്മൾ വേറൊരു പേരും കൂടെ വിളിക്കും, ട്രാൻസ് ജെനിക് ഓർഗാനിസം. രണ്ടും ഒന്ന് തന്നെ കേട്ടോ, ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസം ഓർ ട്രാൻസ് ജെനിക് ഓർഗാനിസം. സോ ദാറ്റ് ഈസ് ദ ഫസ്റ്റ് സ്റ്റെപ്പ് ഓഫ് ബയോടെക്നോളജി. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ഇനി രണ്ടാമത്തെ സ്റ്റെപ്പ് എന്താ എഴുതിയിരിക്കുന്നത്, കെമിക്കൽ എഞ്ചിനീയറിംഗ്. അതെന്താണെന്ന് അറിഞ്ഞിരിക്കുന്നത്. ഇപ്പോൾ ഒന്നാമത്തത് ജനറ്റിക് എഞ്ചിനീയറിംഗ്, രണ്ടാമത്തെ കെമിക്കൽ എഞ്ചിനീയറിംഗ്. അപ്പോൾ നമ്മളിപ്പോൾ യഥാർത്ഥത്തിൽ എന്താണ് ചെയ്തത്, ഒരു ജീവിയിൽ നിന്ന് ഫങ്ഷണൽ ജീൻ വേർതിരിച്ച് മറ്റൊരു ജീവിക്ക് കൊടുത്തു. ഇനി നമ്മൾ എന്ത് ചെയ്യണം, ആ കൊടുത്ത ജീവിയെ വളർത്തി അതിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യണം, അതിൽ നിന്ന് ജീൻ പ്രോഡക്റ്റ് എടുക്കണ്ടേ. അതിനെയാണ് നമ്മൾ വിളിക്കുന്ന പേര് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് വിളിക്കുന്നത്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് ദ ഗ്രോത്ത് ഓഫ് സക്സസ്ഫുൾ ഗ്രോത്ത് ഓഫ് ട്രാൻസ്ജെനിക് ഓർഗാനിസംസ് ഓർ ജനറ്റിക്കലി മോഡിഫൈഡ് ഓർഗാനിസംസ് ടു ഒബ്റ്റെയിൻ എ ഫോറിൻ ജീൻ പ്രോഡക്റ്റ്. ഒരു ഫോറിൻ ജീൻ പ്രോഡക്റ്റ് ഉണ്ടാക്കുന്നതിന് വേണ്ടി ജീവിയെ വൻതോതിൽ വളർത്തുന്നതാണ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. വളർത്തിയിട്ട് എന്ത് ചെയ്യണം, ആ ഫോറിൻ പ്രോഡക്റ്റിനെ ഐസൊലേറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ അങ്ങനെ വളർത്തണമെങ്കിൽ എവിടെ വളർത്തേണ്ടി വരും, നമ്മൾ ഒരു ജീൻ മാറ്റി വെച്ച ജീവിക്ക് മറ്റ് ജീവികളുടെ അത്രയും ഇമ്മ്യൂണിറ്റി ഒന്നും കാണത്തില്ല, ജീവിയായാലും സെല്ലായാലും എന്തായാലും. അപ്പോൾ അതുകൊണ്ട് എന്ത് ചെയ്യണം, അതിനെ ഒരു സ്റ്റെറൈൽ ആംബിയൻസിൽ വളർത്തേണ്ടി വരും. സോ കെമിക്കൽ എഞ്ചിനീയറിംഗ് ഇൻവോൾവ്സ് ദ മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റെറൈൽ ആംബിയൻസ്. കെമിക്കൽ എഞ്ചിനീയറിംഗ് ഈസ് ദി മെയിൻ്റനൻസ് ഓഫ് എ സ്റ്റെറൈൽ ആംബിയൻസ് ദാറ്റ് എനേബിൾ ദ ഗ്രോത്ത് ഓഫ്
the desired microorganisms or eukaryotic cells, desired microorganisms or eukaryotic cells in large quantities for the manufacture of biotechnological products like antibiotics, vaccines, hormones, enzymes, etc. Understand? So that is the second step, that is known as chemical engineering. What is chemical engineering? In chemical engineering, we have to maintain a sterile ambience to enable the growth of only the desired microorganism or eukaryotic cell in large quantities for the manufacture of biotechnological products like antibiotics, vaccines, hormones, enzymes, etc. So, നമ്മൾ പറഞ്ഞത് പ്രിൻസിപ്പിൾസ് ഓഫ് ബയോടെക്നോളജിക്ക് രണ്ട് ഉപഘട്ടങ്ങളുണ്ട്, രണ്ട് കോർ ആസ്പെക്ടുകളുണ്ട്. വൺ ഈസ് ജനറ്റിക് എഞ്ചിനീയറിംഗ്, സെക്കൻഡ് വൺ ഈസ് കെമിക്കൽ എഞ്ചിനീയറിംഗ്. എന്താണ് ജനറ്റിക് എഞ്ചിനീയറിംഗ്? ജനറ്റിക് എഞ്ചിനീയറിംഗ് ഈസ് ദി സക്സസ്ഫുൾ ഇൻട്രൊഡക്ഷൻ ഓഫ് എ ഫംഗ്ഷണൽ ഫോറിൻ ജീൻ ഇൻ ടു എ ഹോസ്റ്റ് ഓർഗാനിസം. Next one, what is chemical engineering? Chemical engineering is the successful culture of that host organism or cell in a sterile ambience to get a biological product. That biological product may be antibiotic, vaccine, hormone, enzymes, etc. ഇനി നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ കുറച്ച് കാര്യങ്ങൾ, ഒരു ഇൻട്രൊഡക്ഷൻ പോലെ കുറച്ച് കാര്യങ്ങൾ കൂടെ നോക്കാം. ഈ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ ഫാദർ എന്ന് നമ്മൾ വിളിക്കുന്നത് പോൾ ബെർഗിനെയാണ്. പോൾ ബെർഗ് ഈസ് ദി ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ്. ബയോടെക്നോളജി ആസ് എ ഹോൾ രണ്ടായിട്ട് നമ്മളിപ്പോൾ തിരിച്ചാണ് പഠിക്കുന്നത്, ഒന്ന് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്നും രണ്ട് കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നും. അതിൽ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ അല്ല, ബയോടെക്നോളജിയുടെ അല്ല, ബയോടെക്നോളജി എന്ന് പറയുന്ന പേരെ കേട്ടത് അതിൻ്റെ ഫാദറായിട്ട് നമ്മൾ കണക്കാക്കുന്നത് കാളിറുക്കിയാണ്. ഇത് ജനറ്റിക് എഞ്ചിനീയറിംഗ് ആണ്. അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന ആ ബ്രാഞ്ചിൻ്റെ ഫാദറായിട്ട് നമ്മൾ വിളിക്കുന്നത് പോൾ ബെർഗ് എന്ന് പറയുന്ന സയൻറ്റിസ്റ്റിനെയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ എക്സ്പെരിമെൻ്റൽ ഓർഗാനിസം, അദ്ദേഹം ഏതിലാണ് വർക്ക് ചെയ്തതെന്ന് വെച്ചാൽ SV40 വൈറസ് എന്ന് പറയുന്ന ഒരു വെറൈറ്റി വൈറസുകളിലാണ് അദ്ദേഹം ജീൻ മാറ്റി വയ്ക്കലിൻ്റെ സ്റ്റഡീസ് നടത്തി നോക്കിയത്. അപ്പോൾ അദ്ദേഹത്തെയാണ് നമ്മൾ ഫാദർ ഓഫ് ജനറ്റിക് എഞ്ചിനീയറിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ, ഞാൻ നേരത്തെ പറഞ്ഞു, ഒരു ജീവിയിൽ നിന്ന് ജീന്, അതായത് DNA ഐസൊലേറ്റ് ചെയ്തെടുത്ത് വേറൊരു ജീവി ഹോസ്റ്റ് ഓർഗാനിസത്തിലേക്ക് കൊടുക്കുമ്പോൾ ആ DNA ആ ഹോസ്റ്റ് ഓർഗാനിസത്തിൽ നമ്മൾ ഫോറിൻ DNA ഇൻ്റഗ്രേറ്റ് ചെയ്യൂലേ, അങ്ങനെ ഇൻ്റഗ്രേറ്റ് ചെയ്യുമല്ലോ. ആ ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ DNA നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA എന്ന് പറയും. അതായത് ഒരു ആൾറെഡി ഹോസ്റ്റ് DNAയിലേക്ക് നമ്മളൊരു ഫോറിൻ DNA ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ അല്ലെങ്കിൽ കൂട്ടിച്ചേർക്കുമ്പോൾ ആ DNAക്ക് ഇൻ്റഗ്രേറ്റ് ചെയ്ത് വരുന്ന ആ DNAക്ക് മൊത്തത്തോടെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA എന്ന് പറയും. അപ്പോൾ റീകോമ്പിനൻ്റ് DNA ഈസ് നത്തിങ് ബട്ട് ആൻ ഇൻ്റഗ്രേഷൻ ഓഫ് എ ജീനോം വിത്ത് എ ഫോറിൻ DNA. ഒരു ജീനോമിൻ, ജീനോം എന്ന് വെച്ചാൽ ടോട്ടൽ ജീൻ, ജീനോമിലേക്ക് നമ്മളൊരു ഫോറിൻ DNA ഇൻ്റഗ്രേറ്റ് ചെയ്യുമ്പോൾ ആ മൊത്തത്തോടെ നമ്മൾ വിളിക്കുന്ന പേരാണ് റീകോമ്പിനൻ്റ് DNA. അതുകൊണ്ട് ജനറ്റിക് എഞ്ചിനീയറിംഗിന് മറ്റൊരു പേരും കൂടെ ഉണ്ട്, റീകോമ്പിനൻ്റ് DNA ടെക്നോളജി അഥവാ RDNA ടെക്നോളജി എന്ന് പറയും. മനസ്സിലായോ? അപ്പോൾ ജനറ്റിക് എഞ്ചിനീയറിംഗിൻ്റെ മറ്റൊരു പേരെന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇറ്റ് ഈസ് നത്തിങ് ബട്ട് ദ റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ഓർ RDNA ടെക്നോളജി. ആർ എഴുതുമ്പോൾ സ്മാൾ ലെറ്റർ എഴുതണേ, RDNA ടെക്നോളജി എന്ന് പറയും. റീകോമ്പിനൻ്റ് DNA ടെക്നോളജി ഓർ RDNA ടെക്നോളജി. അപ്പോൾ ഞാൻ ഇൻട്രൊഡക്ഷൻ പറഞ്ഞ ഇത്രയാണ്. നമ്മൾ ജനറ്റിക് എഞ്ചിനീയറിംഗിനെ കുറിച്ചാണ് പഠിക്കുന്നത്. സോ ഇൻ ജനറ്റിക് എഞ്ചിനീയറിംഗ് വി ആർ യൂസിങ് സം ടെക്നിക്സ് ടു integrate a foreign gene into a host organism, and the father of genetic engineering is nothing but Paul Berg, and his experimental material was nothing but SV40 virus. And as a result, when we introduce a foreign gene into a host organism, the genome of the host organism contains a foreign gene, and that is altogether known as recombinant DNA. And therefore, genetic engineering is always known as recombinant DNA technology or RDNA technology.